ഇന്നത്തെ കിസ്സ ഒരു കാർ അപകടത്തിന്റെ കഥയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റി വരച്ച ഒരു കാർ അപകടത്തിന്റെ കഥ. 1963 ഡിസംബർ 8 തീയതി, പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ദിവസം. തൃശൂർ ലൂർദുപള്ളി പരിസരത്ത് അന്ന് നല്ല തിരക്കായിരുന്നു. പള്ളിക്ക് മുന്നിലെ റോഡിലൂടെ തെക്കുനിന്ന് ഒരു ഇളനീല അംബാസഡർ കാർ പാഞ്ഞു വരുന്നു. ആ കാർ പള്ളിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു ഉന്തുവണ്ടിയുമായി കൂട്ടിയിടിക്കുന്നു. വണ്ടിക്കാരൻ തെറിച്ച് ദൂരെ പോയി വീഴുന്നു. വണ്ടിയൊന്നും നിർത്താതെ, തിരിഞ്ഞു നോക്കാതെ, ഇടിച്ചിട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കാതെ ആ കാർ പറന്നുപോകുന്നു. തെറിച്ചു വീണ ഉന്തുവണ്ടിക്കാരനെ അടുത്ത വണ്ടിയിൽ ആശുപത്രിയിലേക്ക് കയറ്റിവിട്ട ശേഷം പള്ളിമുറ്റത്ത് കൂടി നിന്ന ജനം പിന്നെയും ചർച്ച ചെയ്തത് ആ അപകടത്തെപ്പറ്റി തന്നെയായിരുന്നു. ഇടിച്ചിട്ട് നിർത്താതെ പോയത് ഒരു സ്റ്റേറ്റ് കാറായിരുന്നു. അത് ഓടിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രി PT സാക്കോ. ആ കാറിന്റെ മുൻസീറ്റിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ധരിച്ച, പച്ച സാരി ഉടുത്ത, പൊട്ടുതൊട്ട ഒരു സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ. പൊട്ടുതൊട്ടിട്ടുള്ള സ്ത്രീക്ക് അതെന്തായാലും മന്ത്രിയുടെ ഭാര്യയല്ല. അങ്ങനെ പലതും അവർ തമ്മിൽ പറഞ്ഞു. പള്ളിമുറ്റത്ത് കൂടിയവർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പിന്നാലെ അന്നത്തെ അന്തിപത്രങ്ങളിലും അടുത്ത ദിവസം രാവിലത്തെ പേപ്പറിലും അച്ചടിച്ചു വന്നു. ഓരോ പത്രത്തിലും അവരുടെ പ്രാദേശിക ലേഖകന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ പോലെയായിരുന്നു റിപ്പോർട്ട്. സഭയിൽ ബില്ല് പാസ്സാക്കിയതിന്റെ ക്ഷീണത്തിൽ ഒന്ന് വിശ്രമിക്കാനാണ് ചാക്കോ പീച്ചി ഡാമിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. വണ്ടി ഇടിച്ചിട്ടപ്പോൾ നിർത്തിയില്ലെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറി കാര്യം പറഞ്ഞിരുന്നു ചാക്കോ. തിരിച്ചു വരുന്ന വഴിക്ക് ആശുപത്രിയിൽ കയറി ഇടിച്ചിട്ടയാളെ കണ്ട് അയാളെയും സമാധാനിപ്പിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും നാട്ടിൽ പിന്നെയും വിവാദങ്ങളുണ്ടായി. പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ പ്രധാനം ആഭ്യന്തരമന്ത്രിയുടെ അന്യസ്ത്രീ ബന്ധം എന്ന ആക്ഷേപമായിരുന്നു. ആഭ്യന്തരമന്ത്രി ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നാട്ടിൽ പ്രശ്നമുണ്ടാക്കി. CPI അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ പ്രധാനം PT ചാക്കോയുടെ കാറിന് പിന്നിൽ പൊട്ടുതൊട്ടവൾ ആരാണ് എന്നതായിരുന്നു. ആ കാർ അപകടം നടന്ന് 1.5 മാസത്തിന് ശേഷം ജനുവരി 28 വീണ്ടും സഭ സമ്മേളിക്കുന്നത്. ആ സമ്മേളനത്തിലും PT സംഭവം വലിയ ബഹളങ്ങളുണ്ടാക്കി. ആഭ്യന്തരമന്ത്രി PT ചാക്കോ തന്നെ നടന്നതെന്ന് വിശദീകരിച്ചിട്ടും അതിൽ തൃപ്തിപ്പെടാതെ പ്രതിപക്ഷം നിരന്തരം PT ചാക്കോയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബഹളത്തിനിടെ ഒരു ഘട്ടത്തിൽ PT ചാക്കോയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം പ്രതിപക്ഷ MLA AP ഗോപാലൻ ചോദിക്കുന്നുണ്ട്. മോട്ടോർ വാഹന നിയമവും ഇന്ത്യൻ പീനൽ കോഡും വ്യഭിചാര നിരോധന നിയമവും ഒരുമിച്ച് ലംഘിച്ചു പെരുമാറിയതിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടേണ്ട ഒരാളാണോ സഭയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് എന്നായിരുന്നു PT ചാക്കോയുടെ നെഞ്ചത്ത് ഒരു കത്തി കുത്തിയിറക്കും പോലെയുള്ള AP ഗോപാലൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി R ശങ്കർ പോലും അന്ന് ചാക്കോയുടെ കൂടെ നിന്നില്ല. ശങ്കറിന്റെ മൗനാനുവാദത്തോടെ മാടായി MLA പ്രഹ്ലാദൻ ഗോപാലൻ ജനുവരി 30 സെക്രട്ടേറിയറ്റിനടക്കൽ ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം വരിക്കും. ഒടുവിൽ ഫെബ്രുവരി 16 ചാക്കോ രാജിവെച്ചു. രാജിവെച്ചതിന് പിന്നാലെ നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ KC എബ്രഹാം മാസ്റ്ററോട് PT ചാക്കോ തോറ്റുപോകുന്നു. ഓഗസ്റ്റ് 1 ഒരു ഹൃദയാഘാതം വന്ന് PT ചാക്കോ മരിച്ചുപോകുന്നു. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതോടെ കോട്ടെടുത്തിട്ട് പഴയ വക്കീൽ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു PT ചാക്കോ. ഒരു കേസിന്റെ ആവശ്യത്തിനായി കോഴിക്കോട് കുറ്റ്യാടി കാവിലും പാറയിൽ പോയ സമയത്തുണ്ടായ അവിചാരിതമായ ഹൃദയാഘാതമാണ് PT ചാക്കോയുടെ ജീവനെടുത്തത്. കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ സീനിയർ നേതാവായ PT ചാക്കോയോട് കാണിച്ചത് അനീതിയാണ് എന്നായിരുന്നു ചാക്കോ ഗ്രൂപ്പിലെ 15 MLA പക്ഷം. അവർ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചത് സഭയ്ക്കകത്ത് മാറിയിരുന്നുകൊണ്ടായിരുന്നു. 1964 സെപ്റ്റംബർ 2 SSPയിലെ PK കുഞ്ഞ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ ഇങ്ങനെ മാറിയിരുന്ന 15 MLA പിന്തുണയ്ക്കുന്നു. അവിശ്വാസം പാസ്സാകുന്നു, ശങ്കർ മന്ത്രിസഭ താഴെ പോകുന്നു. കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങൾ നയിച്ചത് പിളർപ്പിലേക്കും പുതിയൊരു പാർട്ടിയുടെ ഉദയത്തിലേക്കുമായിരുന്നു. 1964 ഒക്ടോബർ 9 PT ചാക്കോയുടെ പേരിൽ പിരിച്ചെടുത്ത 1.25 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൈമാറുന്ന ചടങ്ങിനിടയിൽ തിരുനക്കര മൈതാനിയിൽ വെച്ച് മന്നത്ത് പത്മനാഭനും NSSഉം ചേർന്ന് കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടിയെ നിലവിളക്ക് കൊളുത്തി കേരള രാഷ്ട്രീയ കളരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്ന് ലൂർദുപള്ളിയിലെ ആ തിരുനാൾ ദിവസം PT ചാക്കോ സ്വയം കാറോടിച്ചു ചെന്ന് ആ പിടിവണ്ടിയിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ കാറിന്റെ മുൻസീറ്റിലിരുന്ന സ്ത്രീയെ ചൊല്ലി അക്കണ്ട വിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ തൻ്റെ 49 വയസ്സിൽ PT ചാക്കോ ഹൃദയം പൊട്ടി മരിച്ചു പോയില്ലായിരുന്നു. കേരള കോൺഗ്രസ് എന്ന പാർട്ടി പോലും ചിലപ്പോൾ ഇന്നുണ്ടാവില്ലായിരുന്നു. കേരള രാഷ്ട്രീയത്തിൻ്റെ തലവര പോലും ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആവില്ലായിരുന്നു.